Banana python ആണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നേക്ക് ആണ് ട്ടോ. പാമ്പാമ്പൊക്കെ തോളത്തുള്ളത് മേത്ത് കടിക്കോ? ലൈഫിൽ ഇത്ര അടുത്ത് ഒരു ബേർഡ്സും നമ്മളെ കയ്യിൽ കിട്ടിയിട്ടില്ലട്ടാ. കനിമോള കനിമോള നോക്കണ്ടതാ, ഒന്ന് കുത്തോ. അടിപൊളി അടിപൊളി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് മിനി ഊട്ടിയിലാണ്. മിനി ഊട്ടിയിലെ മിസ്റ്റി ലാൻഡിലൊക്കെ നമ്മൾ പോയിട്ട് വ്ളോഗ് ചെയ്തായിരുന്നു, അവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ചെയ്താണ്. ഇപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് അവിടെ പോകണം. മിനി ഊട്ടിയിലെ പെറ്റ്സ് പാർക്കിലാണുള്ളത്. പെറ്റ്സ് പാർക്കിൻ്റെ അകത്ത് പോയിട്ട് അകത്തുള്ള കാഴ്ചകൾ കാണാൻ പറ്റുമോ? ഞാൻ കനിമോളുള്ളത് അല്ലേ, ലൈക്ക് കൊടുത്താൽ യെസ്. അപ്പോൾ നമ്മൾ പെറ്റ്സ് പാർക്കിൻ്റെ അകത്ത് നമ്മൾ പോയിട്ടില്ല. മുമ്പ് വന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് പോയിട്ട് ഏതൊക്കെ രീതിയിലുള്ളതാണെന്ന് നോക്കാം. സ്നേക്സിനൊക്കെ ചോളിലൊക്കെ ഇട്ടിട്ടുള്ള കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പോയിട്ട് അല്ലേ നോക്കല്ലേ നമുക്ക്. അപ്പോൾ നമ്മൾ അകത്ത് ഞാൻ കനിമോളും അകത്ത് പോയിട്ട് അകത്തുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. അപ്പോൾ സ്റ്റിൽ ഫോളോ ചെയ്യുക, ജസ്റ്റ് ഫോളോ മീ. കയറുന്ന സമയത്ത് തന്നെ ഒരു ലക്കി ബേർഡ്സ് ഉണ്ട് കേട്ടോ, മക്കാവോ. അവർ വിളിക്കുന്ന പേര് ലക്കിയും അതുപോലെ തന്നെ എൻ്റെ ഒറിജിനൽ പേര് മക്കാവോ എന്നാണ്. എവിടെ കനിമോള കനിമോള ഇതാ നമുക്ക് ഏതാ കയ്യിൽ വെച്ച് തന്നിട്ടുണ്ട്. ഇതിന് നമുക്കാ കൊക്കോ പേടിയാണ്. നമ്മള് ലൈഫിൽ ഇത്ര അടുത്തൊന്നും വെച്ച് തന്നിട്ടില്ല. ലൈഫിൽ ഇത്ര അടുത്ത് ഒരു ബേർഡ്സും നമ്മളെ കയ്യിൽ കിട്ടിയിട്ടില്ലട്ടാ. കനിമോള കനിമോള നോക്കണ്ടതാ, ഒന്ന് കുത്തോ. സൗണ്ടൊക്കെ വരുന്നുണ്ടാ. കനിമോള് തൊട്ടേക്ക, കനിമോള് വെത്തേക്കണ. കനിമോള് ഹായ് എടുത്താ, ഹായ് എടുത്താ. ഓക്കെ ടീക്കേ മതിട്ട് നമുക്ക് വല്ലാണ്ട് പേടിയാണ്. നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാം. ആദ്യം തന്നെ കാണുന്നത് പൂച്ചകളാണ്. പൂച്ചകൾ ഇതാ തട്ടിലായിട്ട് കുറച്ച് പൂച്ചയുണ്ട്, താഴെ വേറെ പൂച്ചയുണ്ട്. ബ്ലാക്ക് കളറ്. അതുപോലെ തന്നെ നെക്സ്റ്റ് കൂട്ടിലേക്ക് പോയി നോക്കണമെന്നുണ്ടെങ്കിൽ ഇതാ കോഴികളാണ് കാണുന്നത്. അതും പല വെറൈറ്റി ആയിട്ടുള്ള കോഴികളാണ്. താഴെ ഇതാ പുറത്തെല്ലാം കോഴികളുണ്ട്. വീണ്ടും അടുത്തൊരു കൂട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ കുറേ ലവ് ബേർഡ്സാണ്. നമ്മൾ പുറത്ത് കണ്ട ഫസ്റ്റ് കണ്ട വക്കാവു എന്ന് പറഞ്ഞ കിളിയാണ് അതിൻ്റെ അകത്തുള്ള. അതിൻ്റെ കുഞ്ഞുങ്ങളാണെന്ന് തോന്നുന്നത് അതിൻ്റെ കൂടെ ഉള്ളത്. അതും ചിലപ്പോൾ കുക്കുവാനായിരിക്കും. ഇതിലേക്ക് എൻട്രി ഫീസ്, ഇതിൻ്റെ അകത്തേക്ക് എൻട്രി ഉണ്ട് കേട്ടോ. അതിൻ്റെ എൻട്രി ഉണ്ട്. ഇത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു കൂടാനാണ് കേട്ടോ. ഒരുപാട് ബേർഡ്സ് അതിൻ്റെ അകത്തുണ്ട്. എൻട്രി ഫീസ് 20 റുപ്പീസാണ് കാണിക്കുന്നത്. കിഡ്സിനായിട്ടുള്ള ഒരുപാട് എൻ്റർടൈൻമെൻറ്റ്സ് അവിടെ ഉണ്ട്. കിഡ്സൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കനിമോള് അവിടെ പോയിട്ട് മിസ്ലാൻഡിൽ പോയിട്ട് നമുക്ക് അവിടെ പോകാം. അവിടെ പോയിട്ട് കുറച്ച് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അകത്തേക്ക് അവിടെയൊക്കെ പോകാം. ഫിഷിൻ്റെ പേര് അരാപ്പൈമ എന്നാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലെങ്ത് ഉണ്ട് ഈ ഒരു. ഈ കാണുന്ന ഫിഷ് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാൻ പറ്റാത്തൊരു കോലത്തിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. രണ്ട് മൂന്ന് ഫിഷ് അപ്പുറത്ത് വേറെ കാണുന്നുണ്ട്. നമ്മളെ ലെഫ്റ്റ് സൈഡിൽ ബേർഡ്സും അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ഫുള്ള് ഫിഷും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ആ ഫിഷിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. ഫിഷ് മിഡിലും ഫിഷ് വരുന്ന നല്ല രീതിയിലുള്ളൊരു അക്വറിയാണ് കാണുന്നത്. അരാപ്പൈമ എന്നുള്ള ഒരു ഫിഷാണ് നമ്മൾ ഈ കണ്ടുപിടിക്കുന്നത്. തൊട്ടപ്പുറത്ത് വേറെ വലിയ ഫിഷൊക്കെ ഉണ്ട്. നമ്മളെന്താ കൂടുതൽ കാഴ്ചയിലേക്ക് പോകാം. വളരെ മാറ്റാനായി തുടങ്ങിയിട്ടുണ്ട്. തീരെ കാണുന്നില്ല. പുറത്തുനിന്നുള്ളത് വിസിബിലിറ്റി കുറച്ച് കൂടുതൽ കുറഞ്ഞു പോയിട്ടുണ്ട്. വെള്ളം ക്ലീൻ ആവാത്ത പ്രശ്നമാണോ അക്വറിയത്തിൻ്റെ പ്രശ്നമാണെന്നുള്ള അറിയാം. ഓക്കെ തൊട്ടടുത്ത് തന്നെ വേറെ അക്വറിയത്തിൽ നല്ല അടിപൊളിയായിട്ടുള്ള കളർഫുള്ളായിട്ട് ഇങ്ങനെ മീൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. അനിമൽ തൊട്ടാ സൂപ്പർ. പല കളറിലായിട്ടുള്ള ഫിഷാണ് നല്ല ഭംഗിയുടെ കാണാനായിട്ട്. ഇതിൻ്റെ പേരെന്താണെന്ന് നമ്മൾ കൊടുത്തിട്ടില്ല. ചില ഫിഷിൻ്റെ പേര് മാത്രമേ പുറത്തൊരു ടൈറ്റിലായിട്ട് കൊടുത്തിട്ടുള്ളൂ. നമ്മളിനി നെക്സ്റ്റ് അടുത്ത ലൊക്കേഷനിൽ പോവാം. എഗെയിൻ നമ്മളിതാ മിഡിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയൊരു പൂളാണ്. അതിലിതാ ഒരുപാട് ടൈപ്സ് ഫിഷ് അതിലുണ്ട്. അതുമാത്രമല്ല ഇതാ വെള്ളം ഇങ്ങനെ ഫിൽട്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റ് എൻഡിൽ പോയി കഴിഞ്ഞാൽ ഇതാ ഫിഷിൻ്റെ ഒരു സ്പാ പോലെ തോന്നുന്നത്. നമ്മളത് അടുത്തേക്ക് വരുന്നുണ്ട് ഫിഷ്. നമ്മൾ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതാ കറക്റ്റായിട്ട് ഫുഡൊക്കെ വാങ്ങുന്നുണ്ട്. തൊട്ടടുത്തതാ ഫിഷ് മസാജാണ്. ഇപ്പോൾ ഇത് ടോട്ടലി ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഫിഷ് മസാജിൻ്റെ ഒരു ഏരിയ. കരിമോളെ അല്ലോ കരിയ മേലക്കോക്കാ എൻ്റെ അമ്മോ കരിയ നമ്മളെ രണ്ട് സൈഡിലൂട്ടാ. ഓ ചെറിയ രീതിയിൽ പേടിയുണ്ട്. സംഭവം അടിപൊളി, നല്ല എക്സ്പീരിയൻസ് തന്നെ. മിനിറ്റിൽ മസ്റ്റായിട്ട് വരിക. നമ്മൾ ന്യൂസിലാൻഡിൽ വന്ന സമയത്ത് ഈ കാഴ്ച മിസ്സായതിന് അതുകൊണ്ട് മസ്റ്റായിട്ട് നമ്മൾ അഗൈൻ ഇവിടെ വന്നതാണ്. അടിപൊളി കാഴ്ച. ഓ ഇറ്റ്സ് അമേസിങ്. ഇതിൻ്റെ പേരെന്താ? ഇങ്ങനെ കുറച്ച് വിട്ട് മുഖത്ത് കടിക്കോ? അയ്യോ മോനെ, സംഭവം സെറ്റാണ്ട. എന്താ പേരെന്താ? ഇഗ്വാന. അടിപൊളി എക്സ്പീരിയൻസ് ഇട്ടാ. നമ്മളിതിൻ്റെ പേര് ഇഗ്വാനാണ്. ഒരു ഓന്ത ഓന്ത ഇതാണ് ഇതിൻ്റെ ഓണർ ഇട്ടാ. മെയിനായിട്ടുള്ള നോട്ടം എങ്ങനെ ഓക്കെ ഇതിനല്ലേ. ഇത് നോക്കുന്ന നിങ്ങളാണ് അല്ലേ? അപ്പൊ എന്തൊക്കെ ഫുഡാണ് ഇതിന് കൊടുക്കുന്നത്? വെജിറ്റേറിയൻ തന്നെ ഫുള്ള് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അടിപൊളി കാഴ്ച, നല്ല എക്സ്പീരിയൻസ്. ഈ ഒരു ടൈപ്പ് നമ്മൾ ലൈഫിൽ ആദ്യമായിട്ടാണ് നമ്മൾ മേത്താക്കി. അതേപോലെ ബേർഡ്സ് ആണെങ്കിലും ഇതങ്ങനത്താക്കാണെങ്കിൽ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് നല്ല നല്ല എക്സ്പീരിയൻസ്. അപ്പോൾ രണ്ടും നമ്മളെ രണ്ട് കയ്യിലായിട്ട് രണ്ട് ഇഗ്വാനുണ്ട്. നമ്മൾ വച്ചാകാലത്ത് പറയുമ്പോൾ ഓന്താണ് കേട്ടോ. ഓന്ത് ഒരു വെറൈറ്റി ഓന്തേനെ, ഓന്തിൻ്റെ ഇനത്തിൽപ്പെട്ടാന്ന് പറഞ്ഞത് നമ്മളെ ഈ ഒരു പെറ്റ്സിനെ നോക്കുന്ന ആൾ. എന്താ ബ്രോൻ്റെ പേരെന്താ? അവനും കൂടെ കാണിച്ചു കൊടുക്കുക. ജംഷാദ് എന്നത് ഇതിൻ്റെ മൊത്തത്തിൽ ചുമതല അല്ലേ? ഇവിടെ വീടാണേ. ഓക്കെ താങ്ക് യു. നമ്മൾ ഫിഷിൻ്റെ അതുപോലെ തന്നെ ബേഡ്സിൻ്റെ ഒക്കെ സൈഡിൽ നിന്നൊക്കെ പോയി നമ്മൾ ഓന്തിൻ്റെ ഒക്കെ കാഴ്ച കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ പോകുന്നത് പാമ്പ്. നമ്മളെ ഏതാ ഏതാടണ്ടി. നെക്സ്റ്റ് നമ്മളെന്താ പാമ്പ്. പാമ്പ് നമ്മളെ കഴുത്തിലിടാൻ വേണ്ടി പോവാണ്. പാമ്പിനെ തൊട്ടടുത്ത് ഇതിറക്കാം. ഈ നമ്മളടുത്തുള്ളത് ബനാന പൈത്തനാണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നേക്കാണ് കേട്ടോ. പാമ്പ് നമ്മളെ തോളത്തുള്ളത് മേത്ത് കടിക്കോ? കരിയ പേടിയാ ബോധടിക്കോ? ഇല്ല ഒന്നും ചെയ്യൂല. ഏ പക്കടോ ഏയ് മേല മേല ഇതേ മുസ്കിലേ. അതിനെ കയ്യിലും വെച്ചോളൂ. വേണ്ട വേണ്ട. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നല്ല രീതിയിൽ തന്നെ പേടിയുണ്ട്. അടിപൊളി അടിപൊളി. നല്ല രീതിയിൽ പേടിയുണ്ട് കേട്ടാ. കനിമോള് പേടിച്ചിട്ടുണ്ടാ കനി കഴുത്തിൽ പാമ്പായപ്പോൾ. അപ്പോൾ അടിപൊളി, നല്ല എക്സ്പീരിയൻസ്. ഓക്കെ ആ സൈഡിൽ ഇതാ നല്ലൊരു പൂളൊക്കെ ഉണ്ട്. നമ്മളെ ശരീരത്തിൽ ആ പാമ്പ് ഇങ്ങനെ നിന്ന് ആ ഒരു ഇതൊക്കെ ഉണ്ട്. വെള്ളമെല്ലാം ഉണ്ട്. നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ അടുത്ത ലൊക്കേഷനിൽ പോയി നോക്കാം. നെക്സ്റ്റ് നമ്മളിത് പക്ഷികളുടെ രാജാവായിട്ടുള്ള ഒട്ടക്ക പക്ഷീൻ്റെ അടുത്താണുള്ളത്. നേരെ സൈഡിൽ വന്നാൽ ഒട്ടക്ക പക്ഷി ഇങ്ങനെ കാണാൻ പറ്റും. അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട്. ഓ സാധനം അത്യാവശ്യം നല്ല വലുപ്പം തന്നെ ഉണ്ട്. സൈഡിൽ ഇതാ ഹോസൊക്കെ ഉണ്ട്. വേണ്ട കുതിര റൈസിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന കുതിരനെ ഒരു കുതിര കുട്ടി ഇവിടെ ഉണ്ട്. അപ്പോൾ അടിപൊളി കാഴ്ച. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ. സീസണില്ലാത്ത സമയത്തായതുകൊണ്ട് വീക്കെൻഡ് ഒന്നും അല്ലാത്തതുകൊണ്ട് തന്നെ ആളുകൾ കുറവാണ്. അപ്പോൾ അടിപൊളി കാഴ്ച. ഒരു പ്രത്യേക തരം ഓടാനായിട്ടാണ് ഈ ആടിൻ്റെ പേരെന്താണെന്നൊന്നും അറിയില്ല. ഒട്ടക പക്ഷി ഇതാണ് ഈറ്റ് നിൽക്കുന്ന നല്ലൊരു അടിപൊളി കാഴ്ച. നമ്മൾ നേരത്തെ വന്ന സമയത്ത് ഇരിക്കായിരുന്നു. Thank you, I feel that top item is we have to do. Bye bye.